ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് ക്ലാസ്. കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. 10th ആനിവേഴ്സറി എഡീഷനിൽ ഇറങ്ങിയാണ് ഹോണ്ട ഇറങ്ങിയാണ് വാഹനമാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടാൻ പോണത്. ഇത് ഹോണ്ട സിറ്റി 2008 ആണ് ഇതിൻ്റെ മോഡൽ. 2008 എട്ടാം മാസം പുറത്തേക്ക് വന്ന നല്ല കണ്ടീഷൻ വാഹനം, സിംഗിൾ ഓണർ വാഹനമാണ്. പിന്നെ ZX എന്ന ഓപ്ഷനിൽ വന്നേക്കണം. 10th ആനിവേഴ്സറി എഡീഷൻ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് KL46 ആണ് രജിസ്ട്രേഷൻ വന്നേക്കണം. ഇതിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. 2008 ആണ് നോക്കേണ്ട, വണ്ടി പക്കാ കണ്ടീഷനിലിരിക്കുന്ന വാഹനം തന്നെയാണ്. അപ്പോൾ ഇത് ഫുൾ കവർ ഇൻഷുറൻസും ലൈഫ് ടാക്സും വന്നേക്കണ വാഹനമാണ്. 1500 cc വന്നേക്കണം. എക്സ്പയറി വന്നേക്കണം 2023 എട്ടാം മാസമാണ് ഇതിൻ്റെ എക്സ്പയറി വന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് വിശദമായിട്ടൊന്നും പരിചയപ്പെട്ടേക്കാം. പിന്നെ പെട്രോൾ ഓപ്ഷൻ വന്നേക്കുന്ന വാഹനം അവിടെ എടുത്ത് പറയുന്നത് ഹോണ്ടയുടെ പഴയ വാഹനങ്ങളൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, പെട്രോൾ ഡീസലാണെന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം പെട്രോളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു വാഹനം ഫുള്ള് കണ്ടുവരായതിനു ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചേക്കാം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് വളരെ ബഡ്ജറ്റ് ലെവലിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റാവുന്ന ഒരു ഹോണ്ട സിറ്റിയാണ്. വളരെ ബഡ്ജറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഐഡിയയിൽ തന്നെ ഏകദേശം ഇപ്പോൾ നമ്മൾ പറയാൻ വേണം പ്രൈസായിട്ട് ഏകദേശം ടാലി ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൈസും കൂടിയാണ്. അപ്പോൾ ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു റേറ്റിൽ തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോണ്ട സിറ്റി ZX ആണ് വന്നേക്കണം. 10th ആനിവേഴ്സറി എഡീഷൻ കൂടി ആയിട്ടുള്ള വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ ആണോ ഹോണ്ട സിറ്റി ZX. അപ്പോൾ ഈ ഒരു വാഹനം ഒന്ന് ഫുള്ള് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2008 ആണ് ഇതിൻ്റെ മോഡൽ വന്നേക്കണം. 2008 എട്ടാം മാസം പുറത്തേക്ക് വന്നേക്കണം. നല്ല കണ്ടീഷൻ വാഹനമാണ് കേട്ടോ. വാഹനത്തിൻ്റെ ക്വാളിറ്റി നോക്കാം. യാതൊരു രീതിയിലുള്ള ചെറിയൊരു ഡെൻറ്റോ കാര്യങ്ങളൊന്നും നോക്കി വാഹനത്തിൽ കിട്ടുന്നില്ല. അതേപോലെ തന്നെ KL46 രജിസ്റ്റേഡിൽ വന്നേക്കുന്ന വാഹനമാണ്. കിലോമീറ്ററൊക്കെ ഇൻറ്റീരിയർ കാണിക്കുമ്പോൾ ഞാൻ വിശദമായിട്ട് കാണിച്ചു തന്നേക്കാം. ID വാല്യൂ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ 1.85 lakhs ആണ് ഇതിൻ്റെ ID വാല്യൂ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. 1.85 lakhs കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻ ആൻഡ് എറൗണ്ട് നോക്കിക്കാം. ഫസ്റ്റ് തന്നെ വീലാർസും കാര്യങ്ങളും നോക്കിക്കാം. വീലാർസ് നോക്കാം കേട്ടോ. നല്ല നീറ്റായിട്ട് നിൽക്കുന്ന വീലാർസ്, അതേപോലെ തന്നെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കാം. നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയർ കണ്ടീഷനാണത്. അതേപോലെ നമ്മൾ സൈഡ് പ്രൊഫൈലും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഹെഡ് ലാംപ്സ് നോക്കാം. ഹെഡ് ലാംപ്സ് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ഹെഡ് ലാംപ്സ്. ബോണറ്റ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ബോണറ്റാണ്. അതേപോലെ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സും ഇവിടെ നീറ്റായിട്ട് നിൽക്കുന്ന ബമ്പേഴ്സ്, അങ്ങനെ ഡെൻഡോ സ്ക്രാച്ചോ കാര്യങ്ങളോ നമുക്ക് കിട്ടുന്നില്ല. അതേപോലെ ഹെഡ് ലാംപ്സും ഓക്കെയാണ്. ലോവർ പോർഷനിലേക്ക് വരാം. ഇവിടെ ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് നിൽക്കുന്നു. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ വീലാർസ് നോക്കാം. വീലാർസൊക്കെ നല്ല ഭംഗിയിൽ തന്നെ നീറ്റായിട്ട് നിൽക്കുന്ന വീലാർസ്. അതേപോലെ ടയറിലൊക്കെ നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നിൽക്കുന്നുണ്ട്. സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ രണ്ട് ഡോറും നോക്കാം. രണ്ട് ഡോറും അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ചെറിയൊരു ലൈൻ സ്ക്രാച്ച് കിട്ടുന്നുണ്ട്. അത് വെച്ച് തന്നെയും ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ 10th ആനിവേഴ്സറി എഡീഷൻ്റെ ആ ഒരു ലോഗോ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് റിയർ ടയേഴ്സിലേക്ക് വരാം. ഗ്രിപ്പ് നല്ല ഗ്രിപ്പ് തന്നെ നിൽക്കുന്നുണ്ട്. വീലാർസ് നോക്കാം. നല്ല ക്വാളിറ്റി ഉള്ള ബോഡി ക്വാളിറ്റി ഉള്ള ഹോണ്ട സിറ്റിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ വിൻഡ്ഷീൽഡ് നോക്കാം. ഡിഫോഗേഴ്സ് വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സിറ്റി ZX ഒരു ബാഡ്ജും കിട്ടുന്നുണ്ട്. 10th ആനിവേഴ്സറി എഡീഷൻ്റെ ബാഡ്ജും നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ബമ്പേഴ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് ഉണ്ടോ. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സാണത്. അത് നമുക്ക് സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ രണ്ട് ഡോറും നീറ്റായിട്ട് നിൽക്കുന്ന രണ്ട് ഡോർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഇനി ഇതിൻ്റെ ഡോറിന് ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെട്ടേക്കാം. ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടുമ്പോൾ 4 power windows കാര്യങ്ങളൊക്കെ നമുക്ക് നിൽക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ആണോ നല്ല നീറ്റായിട്ട് നിൽക്കുന്ന ആ ഒരു സീറ്റ് ക്വാളിറ്റി ഉള്ള വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻറ്റീരിയർ ഭാഗം ഒന്ന് വിശദമായിട്ട് പരിചയപ്പെട്ടേക്കാം. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് പോകുമ്പോൾ ഇവിടെ ആണോ നല്ല നീറ്റായിട്ട് നിന്നിരിക്കുന്ന ഇൻറ്റീരിയേഴ്സാണ്. ചെറിയ രീതിയിൽ പൊടിക്കൊരു അഴുക്കുണ്ട്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഇത് ക്ലീൻ ചെയ്യാൻ പോകുന്നുള്ളൂ. ഒരു വാഹനം നമുക്ക് പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്യുമ്പോൾ 1,46,775 km വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഇവിടെ AC കാര്യങ്ങളൊക്കെ പവർഫുൾ AC കാര്യങ്ങളൊക്കെ തന്നെ വന്നേക്കണം. അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ലോവർ പോർഷൻ നോക്കാം. മാറ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. സീറ്റ്സ് നോക്കാം. സീറ്റ്സിൻ്റെ ക്വാളിറ്റിയും ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്ന സീറ്റ്സ്. അത് ഡോർ പാഡും ഓക്കെയാണ്. ഇവിടെ സീറ്റ് കവേഴ്സൊക്കെ അടിയിട്ട് ഭംഗിയാക്കി തന്നെ വച്ചിരിക്കുന്നുണ്ട്. റിയർ ഭാഗം നോക്കാം. റിയർ ഭാഗത്ത് സീറ്റ്സും നീറ്റായിട്ട് ഇരിക്കുന്ന സീറ്റ്സ്. പിന്നെ ഷോറൂം കണ്ടീഷനിലിരിക്കുന്ന ബൂഫാണ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണോ. പക്കാ കണ്ടീഷൻ, ഒരു പൊടിക്കഴുക്കൂലില്ല. അപ്പം അതിനനുസരിച്ച് അതിനർത്ഥം ഇത് ഗ്ലാസ് താഴ്ത്തി വണ്ടി ഓടിയിട്ടില്ലാന്ന് അർത്ഥം. അതിന് അർത്ഥം ഈ സീറ്റായിരിക്കും ഫുൾ ടൈം ഓടിയേക്കണം. ഓക്കെ, നമുക്ക് ഇതൊന്ന് എക്സിറ്റ് അടിക്കാം. അതിനുശേഷം എൻ്റെ പാസഞ്ചർ സൈഡ് നോക്കാം. ഡോർ ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ മൾട്ടി കളറിൽ വന്നേക്കണം. ഡോർ പാഡ്സൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാം. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗം ഒന്ന് വിശദമായിട്ട് നോക്കിക്കാം. ഇവിടെ നോക്കുമ്പോൾ ആണോ നല്ല നീറ്റായിട്ട് നിൽക്കുന്ന ഇൻറ്റീരിയേഴ്സ്. അതേപോലെ തന്നെ നല്ല കണ്ടീഷനിൽ നിൽക്കുന്ന സീറ്റ് കവേഴ്സ്. ആവശ്യത്തിൽ കൂടുതൽ ലെഗ് റൂം കൂടെ കിട്ടുന്നുണ്ട്. അതേപോലെ വാഹനത്തിൻ്റെ ഫുള്ള് വ്യൂ നോക്കാം. ഉണ്ടോ നല്ല വൃത്തിയിൽ തന്നെ നീറ്റായിട്ട് നിൽക്കുന്ന ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുന്ന ശേഷം നമുക്ക് ഇതിൻ്റെ ബോണറ്റും അതേപോലെ ബൂട്ടും കാര്യങ്ങളും അപ്പ് ചെയ്യാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനമാണ് ഹോണ്ട സിറ്റി 10th ആനിവേഴ്സറി എഡീഷൻ. അതിൻ്റെ എഞ്ചിൻ ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ പോണം.
അപ്പോൾ പെട്രോൾ ഓപ്ഷൻ നിൽക്കുന്ന വാഹനമാണ്. എന്തെങ്കിലും രീതിയിലുള്ള ഡേക്കേജോ കാര്യങ്ങളൊക്കെ ഇനി ഇവിടെ നോക്കാം. ഉണ്ടോ, വളരെ നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയേഴ്സ് ആണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാം. ഉണ്ടോ, നല്ല ഭംഗിയിൽ വൃത്തിയായിട്ടിരിക്കുന്ന അഡ്രസ്സ്, അതുപോലെ പേസ്റ്റിംഗ് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങളെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡോ പാച്ചോ കാര്യങ്ങളൊക്കെ അതൊക്കെ നോക്കാം. ഓക്കെ, അത് ലിഡും നോക്കാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡോ പാച്ചോ ഉണ്ടെങ്കിൽ അതും നമുക്കിവിടെ നോക്കാവുന്നതാണ്. ഉണ്ടോ, ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂമിൽ. നമുക്ക് ഇതിൻ്റെ ബൂട്ട് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കി നോക്കിയേക്കാം. എൻ്റെ കീ ഒന്ന് എടുത്തായിട്ടെ. കീ എടുത്തിട്ട് നമുക്ക് ബൂട്ട് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യാൻ കീൻ്റെ ആവശ്യമില്ല, ഇവിടെ ലിവറും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ബൂട്ട് കണ്ടോ. അതിവിശാലമായിട്ടുള്ള ബൂട്ടാണ്. നീറ്റാകുമ്പോൾ പറയാൻ പോലെ, കാരണം ചെറിയ പൊടിയായിരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നല്ല സ്പേഷ്യസ് ആണ്, മോശമൊന്നുമില്ല. ക്വാളിറ്റി ഒന്നും മോശമൊന്നുമില്ല, ക്വാളിറ്റി ഒക്കെ ഓക്കെ തന്നെയാണ്. അതേപോലെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം നോക്കാം. പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടോ, പക്ക കണ്ടീഷനിലാണ്. ഇത് റീപ്ലേസ്ഡാന്ന് നോക്കണ്ട കേട്ടോ. ഇതൊക്കെ ശരിക്കും ഹോണ്ടയുടെ ഒരു കലാവിരുദ്ധമാണ്. അതൊക്കെ ഇപ്പോൾ പുതിയ വണ്ടിയിലൊരു അതൊക്കെ തന്നെ അവസ്ഥ. അതുപോലെ ടയർ നോക്കാം. ടയറും നല്ല കണ്ടീഷനിൽ തന്നെയിരിക്കുന്ന ടയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ലിഡും കൂടി നോക്കാം. ലിഡിലൊക്കെ എന്തെങ്കിലും ഡെൻഡോ പാച്ചോ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് കൂടെ നോക്കാവുന്നതാണ്. നമുക്കിനി വാഹനത്തിൻ്റെ ലിഡിൻ്റെ അഡ്ജസ്റ്റും കൂടി നോക്കിയേക്കാം. അഡ്ജസ്റ്റ് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ നോക്കാം. ഇവിടെ ചെറിയൊരു പാച്ച് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇതിൻ്റെ ഇൻ ആൻഡ് ഔട്ടും കാര്യങ്ങളും നോക്കാം. ലോവർ പോർഷനൊക്കെ നോക്കാം. ഇവിടെയും കൂടി അഡ്ജസ്റ്റ് നോക്കാം കേട്ടോ. നല്ല വൃത്തിയിൽ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ആ ഒരു അഡ്രസ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ. നമുക്ക് ഇനി റേറ്റും കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഹോണ്ട സിറ്റി 10th ആനിവേഴ്സറി എഡിഷനിൽ ഇറക്കിയേക്കുന്ന സിംഗ്രോണ വാഹനം കണ്ടുകഴിഞ്ഞു. 146,000 കിലോമീറ്റേഴ്സ് ആണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കുന്ന റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ വീഡിയോ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്, നമ്പറിനകത്തേക്ക് വിളിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വാഹനം റേറ്റിലേക്ക് പോണക്കാൻ മുമ്പ് തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് എല്ലാം ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്, മറക്കരുത്. ഫോളോ ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ്, ഇതിൻ്റെ റേറ്റ് ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 lakh rupees. വെറും 200,000 ആസ്കിംഗ് പ്രൈസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. നിങ്ങൾ വിളിച്ചിട്ട് സംസാരിക്കാം. ഡിസ്ക്രിപ്ഷൻ നമ്പറുണ്ട്. ഒരുപാട് വാഹനങ്ങളുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.